ലഞ്ച് കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ബാലി അകങ് ഷോ ഇവിടെയാണെന്നാണ് പറയുന്നത് കയറി നോക്കാം യെസ് കുറച്ച് ഇരുട്ടാണ് ലൈറ്റിംഗ് പ്രശ്നമുണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക കുറച്ച് കലാകാരന്മാർ ബലിനീസ് ട്രഡീഷണൽ മ്യൂസിക് അവിടെ നിന്ന് വായിക്കുന്നത് കാണാം വളരെ വലിയൊരു ഒരു തിയേറ്റർ സെറ്റപ്പാണ് നമ്മുടെ ബാഹുബലിയൊക്കെ ഇതേപോലത്തെ സ്ക്രീനിൽ കണ്ടിരുന്ന എൻ്റെ അടിപൊളിയായാണ് ഷോയുടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൽ ഏകദേശം 150 ബലിനീസ് കലാകാരന്മാർ ലൈവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അതുകൂടാതെ ഇതൊരു ബാലിയുടെ ട്രഡീഷണൽ ആൻഡ് മോഡേൺ തിയേറ്റർ ആർട്സ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ളൊരു സെറ്റപ്പാണ് ഭയങ്കര എന്താ പറയുന്നത് ഒരു സ്റ്റേജ് വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അമേസിങ് നമ്മൾ ഒരു സ്വർഗത്തിലൊക്കെ പോയി വന്ന പോലെ ഒരു ഫീലാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കിങ് ശ്രീ ജയാ പൻഗൂസ് എന്ന് പറയുന്ന ഒരു ബാലി കിങ്ങിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചൈനീസ് വൈഫായ കാങ് ഷിങ് വി ഇവരുടെയും കഥയാണ് പറയുന്നത് എന്നാണ് മനസ്സിലായിരിക്കുന്നത്
ഈ കിങ്ങിനും ക്യൂവിനും കുറേ നാളിന് ശേഷവും കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിങ് എന്ത് ചെയ്യും, അവിടെ നിന്ന് പുറത്ത് ഏതോ ഒരു സ്ഥലത്തേക്ക് പലായനം ചെയ്യും. പുള്ളി എത്തപ്പെടുന്നത് ഏതോ ഒരു മാജിക്കൽ ലാൻഡിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ വെച്ച് ദേവി ധനു എന്ന് പറയുന്ന ദ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി അവർ അദ്ദേഹത്തെ കാണുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാകുകയും ചെയ്യുന്നു. അതിനുശേഷം അവർക്കൊരു ആൺകുട്ടി ജനിക്കുന്നു. ഏകദേശം 3 വർഷത്തോളമായിട്ടും കിങ്ങിനെ കാണാത്തത് കൊണ്ട് ഈ ചൈനീസ് ക്യൂൻ അദ്ദേഹത്തെ തിരക്കി ഇറങ്ങുകയും ഈ മാജിക്കൽ ലാൻഡിൽ വെച്ച് ആ ദേവി ധനുവിനെയും കിങ്ങിനെയും കണ്ടുമുട്ടുകയും ചെയ്യുന്നു.
flying puppets brought to life by the spirits of Jaya Pangus and Kang Ching Wie to protect the people of Bali. ക്യൂവിൻ്റെ കയ്യിൽ പവറുണ്ടല്ലോ, കാര്യം ഇങ്ങില്ലാത്തത് കൊണ്ട് അവരാണ് ഭരിക്കുന്നത്. ഗാഡ്സിനെ കൊണ്ട് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ദേഷ്യം വന്നിട്ട് ദേവി ധനു ഇവരെ രണ്ടുപേരെയും കൂടെ എന്തോ സ്റ്റാച്യു ആക്കിയെന്നാണ് പറയുന്നത്. കാര്യം ഈ ചൈനീസ് ക്യൂവിനെ കണ്ടപ്പോഴത്തേക്ക് കിങ്ങിൻ്റെ മനസ്സ് മാറി അവർ ഒന്നിക്കാൻ ശ്രമിച്ചു എന്നാണ് തോന്നുന്നത്, ഇത് ഈ ഒരു ഷോ കണ്ടപ്പോൾ മനസ്സിലായത്. എനിവേ, അത് കഴിഞ്ഞിട്ട് പിന്നെ പീപ്പിൾ, അതായത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര വിഷമമായ കാര്യം, കിങ്ങും ക്യൂവിനും ഇല്ല, അവർ രണ്ടും സ്റ്റാച്യുവായി. അവരെ ഇപ്പോഴും ആ ഒരു ടെമ്പിൾ പോലെ സെറ്റപ്പിൽ വെച്ച് ആരാധിക്കുന്നുള്ളതാണ് മനസ്സിലായേക്കുന്നത്. എനിവേ, അവർ ആ കുട്ടിയെ, അതായത് ഇവരുടെ രണ്ടുപേരുടെയും കുട്ടിയെ ന്യൂ കിങ്ങായിട്ട് വാഴിക്കുകയും അവർ സന്തോഷപൂർവ്വം ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.